ബാഗേപ്പള്ളിയിൽ സി പി എം സ്ഥാനാർത്ഥി ഡോക്ടർ അനിൽകുമാറിന്റെ പ്രചാരണമാണ് എനിക്ക് പിന്നിൽ നടക്കുന്നത്. പതിവ് പോലെ തന്നെ വീട് കയറിയും തെരുവിൽ നാടകം കളിച്ചുമാണ് സി പി ഐ എം പ്രചാരണം ബാഗേപ്പള്ളിയിൽ മുന്നേറുന്നത്. ബംഗളൂരുവിൽ നിന്നും 88 കിലോമീറ്റർ അകലെ ആന്ധ്ര അതിർത്തിയോട് ചേർന്നാണ് ബാഗേപ്പള്ളി. കർണാടകയുടെ ഭാഗമാണെങ്കിലും ഇവിടെ ഭൂരിഭാഗം പേരും തെലുങ്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. ബാഗേപ്പള്ളിയിലെ ഉൾഗ്രാമമായ ബില്ലൂരിലായിരുന്നു സ്ഥാനാർത്ഥി ഡോക്ടർ എ അനിൽകുമാറിന്റെ പ്രചാരണം. കേരളത്തിലെ പ്രചാരണത്തിന് സമാനമായി വീടുകൾ കയറിയിറങ്ങി സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുന്ന അപൂർവ കാഴ്ചയാണ് ബാഗേപ്പള്ളിയിൽ. പ്രചാരണം പുരോഗമിക്കുമ്പോൾ ബില്ലൂരിലെ ചെറുകവലയിൽ പാർട്ടി കലാസംഘത്തിന്റെ നാടൻ പാട്ട്, സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന തെലുങ്ക് പാട്ടിന്റെ ഈരടികൾ മുഴങ്ങിയതോടെ ആസ്വദിക്കാൻ ചെറുകൂട്ടങ്ങൾ കവലയിലെത്തി. പാട്ട് മുറുകിയതോടെ വോട്ട് തേടി കവലയിലേക്ക് സ്ഥാനാർത്ഥിയും എത്തി. ബാഗേപ്പള്ളിയിലെ വോട്ടർമാർ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി. This time we are going to win this election, there is no doubt in it, because there is anti-incumbency against the present MLA, and also the people are expecting a change, they want a change now, and that change is towards CPIM, because earlier they know how when the CPM MLA was here, how he used to work and what all works were done and how the progress was. So for that people are going to vote for CPM definitely. കോവിഡ് കാലത്ത് ബാഗേപ്പള്ളിയിൽ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കരുത്താണ് അനിൽകുമാറിന് ആത്മവിശ്വാസം നൽകുന്നത്. മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ള ജെ ഡി എസ് അനിൽകുമാറിന്റെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരിലാണ് സി പി ഐ എം പ്രതീക്ഷ. ബാഗേപ്പള്ളിയിലൂടെ കർണാടകയിലെ കനൽത്തരിയായി ഡോക്ടർ അനിൽകുമാർ മാറുമോ എന്നറിയാൻ 13 വരെ കാത്തിരിക്കേണ്ടി വരും. ബില്ലൂരിൽ നിന്നും ക്യാമറാമാൻ വിനൂസിക്കൊപ്പം ആർ റോഷിപ്പാൽ റിപ്പോർട്ടർ.